സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഏഷ്യ ഇന്ന് കർത്താവിൻ്റെ വഴിനീളങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഏഷ്യ 35:10 മുതൽ ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് എന്നോട് മന്ത്രിക്കുന്ന ഗുരുമൊഴി ഞാൻ കേട്ടു. ഏഷ്യ 30 വീണ്ടെടുപ്പിലേക്ക് തുറക്കുന്ന ഗുരുവഴിയായി ഒരു രാജവീതി ഒരുക്കുന്നതും നാം കണ്ടു. ഏഷ്യ 40 ഉണങ്ങി വരണ്ട ഭൂമിയെയും ഓരോ നിലത്തെയും ജലസമൃദ്ധി എങ്ങനെ പുതുനിറവ് അണിയിക്കുന്നുവോ അതുപോലെ തന്നെ ഇന്നിതാ ഒരു വഴി ഒരുങ്ങുകയാണ്. ഭയപ്പാടും ഹൃദയമുലച്ചിലുകളും ദൈവം നിഷ്കാസനം ചെയ്യുന്നു ആ വഴിയിൽ. ഏഷ്യ 7:2 നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മോടുകൂടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭയം വിശ്വാസത്തിനും വിശ്വസ്തതയ്ക്കും വഴിമാറുന്നു. പരിശുദ്ധിയുടെ പാത, ദ വേ ഓഫ് ഹോളിനെസ് എന്നാണ് ഇവിടെ ഈ പാതയെ വിളിക്കുന്നത്. പരമപരിശുദ്ധിയായ ദൈവിക ജീവിതത്തിൽ പങ്കുചേരുന്നതിൻ്റെ സൂചകം തന്നെയാണിത്. അപകടത്തിൻ്റെ വായിൽ നിന്ന് നമ്മെ കാത്തുകൊണ്ട് ദൈവം നടക്കാൻ പഠിപ്പിക്കുന്ന വഴിയുമാണിത്. സങ്കീർത്തനം 27:11 പറയുന്നത് പോലെ ഇത് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന വഴി മാത്രമല്ല, ദൈവഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് നിർത്തുന്ന വഴിയും കൂടിയാണ്. ആ വഴി നാം ഉണ്ടാക്കിയതല്ല, ദൈവം അത് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. വഴിയും പാതകളും എന്നൊക്കെയുള്ള ഈ പദസഞ്ചയം നമ്മെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ജ്ഞാനഗ്രന്ഥങ്ങളുടെ ഉള്ളറകളിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് നിർത്തുന്നത്. വിസ്ഡം, ദൈവിക നിയമത്തെ ജീവിതത്തിൽ ചാലിച്ചുകൊണ്ട് ദൈവഹിതാനുസാരം ജീവിക്കുന്നതിനെ വിശുദ്ധ ഗ്രന്ഥം അടയാളപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വഴി നടക്കുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വഴി ഒരു പുറപ്പാട് മാത്രമല്ല, തീർത്ഥയാത്രയുമാണ്. നോട്ട് ഓൺലി ആൻ എക്സഡസ് ബട്ട് എ പിൽഗ്രിമേജ്. സുഭാഷിതം 3:16-18 വരെയുള്ള ജ്ഞാനവചസ്സുകൾ നമ്മോട് പറഞ്ഞു തരും ജീവനും സമാധാനവും ജ്ഞാനവും എങ്ങനെ തമ്മിൽ സമന്വയിക്കുന്നുവെന്ന്. സമാധാനം, ശാലോം എന്നത് ദൈവിക നിറവിൽ പ്രവർത്തന നിരതരാകാനുള്ള ശേഷിയാണ്. അതിൽ നിന്നുളവാകുന്ന സുസ്ഥിതിയുമാണത്. ഇന്നലെ നാം ധ്യാനിച്ച സങ്കീർത്തനം 85 തന്നെയാണിന്ന്. ദൈവം സമാധാനം അരുൾ ചെയ്തു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അതിന് ഭാഷ്യം ചമയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇതായിരുന്നല്ലോ സങ്കീർത്തനം 85 ആകെ സാരാംശം. ഈ ദൈവിക സമാധാനം പുണർന്നുകൊണ്ട് ജീവന്റെ സമൃദ്ധിയും വീണ്ടെടുപ്പും നേടാനുള്ള കുതിപ്പിലാണ് ഈ സങ്കീർത്തനം. ദൈവത്തിലേക്കുള്ള ഈ സഞ്ചാരപഥം നിലച്ചു പോയാൽ നമ്മൾ മരുഭൂമിയായി പോയ ദേശങ്ങൾ പോലെ ശൂന്യമാകും. ഏഷ്യ 34:10 എറെമോസിസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഡെസൊലേഷൻ. സ്വർഗം ഭൂമിയെ ചുംബിക്കുന്നതിനെ സാക്ഷ്യം വഹിക്കുന്ന സങ്കീർത്തനം 85 ദൈവിക ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളംബരം തന്നെയാകുന്നു. ദൈവം നമ്മെ പഠിപ്പിച്ചു തരുന്ന ഈ ജ്ഞാനവീതിയാകട്ടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ ശോഭിതമാവുകയും ചെയ്യുന്നു. പുറപ്പാടുകൾ മാത്രമല്ല, ഒരിക്കലും നിലയ്ക്കാത്ത പുറപ്പാടുകളെക്കുറിച്ചാണ് ഇന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. തീർത്ഥാടനങ്ങളെക്കുറിച്ച്, ദൈവിക ഭവനത്തിലെത്തുവോളം നമ്മൾ അവിടെ സ്വസ്ഥരാകുന്നില്ല. വി ആർ നോട്ട് സെറ്റിൽഡ് അണ്ടിൽ വി റീച്ച് ദ ഹൗസ് ഓഫ് ഗാഡ്. അതിനാൽ തന്നെ നമുക്ക് ഈ ധരയിൽ താൽക്കാലിക വാസങ്ങൾ മാത്രമേ ഉള്ളൂ. പരോയിക്കോസ്, നമ്മൾ തീർത്ഥാടകരും പരദേശികളുമാണല്ലോ പത്രോസ്ലിഹ പറയുന്നത് പോലെ 1 Petros 2:11-24. മനുഷ്യപുത്രന് തന്നെ തലചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ലാതിരുന്നതുപോലെ. സ്കോട്ട് കെയ്ൻസ് എന്നൊരു കവി സെറ്റിംഗ് ഔട്ട് എന്ന കവിതയിൽ തീർത്ഥാടനത്തിൻ്റെ ഈ അനുഭവതലത്തെ കുറിക്കുന്നുണ്ട്. പെരുവഴിയേക്കാൾ കൂരയായിരുന്നു സുഖം, അങ്ങനെയിരിക്കെ കാലം കഴിയും തോറും കൂരയിൽ ഒരു പൂപ്പല് പറ്റിയ മണം പരക്കുന്നുണ്ട്. ഒരിക്കൽ കൂട്ടിവെച്ച പുത്തനകളൊക്കെയും എല്ല് പൊടിഞ്ഞതുപോലെ വെള്ളപൂണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെരുവഴി കൂരയേക്കാൾ ആകർഷകമായി തോന്നിത്തുടങ്ങുന്നു. പിന്നെ കാലാവസ്ഥ ഇണങ്ങുമ്പോൾ ഇറങ്ങി നടക്കുകയായി തീർത്ഥാടകൻ. ഈ കവിത അങ്ങനെയാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം വിളഭാഗമെത്തിയ കൊയ്ത്തിനെക്കുറിച്ച് കാണുകയായിരുന്നല്ലോ. യോഹന്നാൻ 4:35 ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് വിളവ് വെള്ളപൂണ്ട് നിൽക്കുന്നുവെന്നാണ്. ലെവുക്ക, നമ്മളൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണിത്. അതായത് പൂപ്പൽ പറ്റാൻ തുടങ്ങിയെന്നർത്ഥം. ഇനി സ്കോട്ട് കെയ്ൻസ് പറയുന്നത് അതുതന്നെയാണ്. പഴയ ജീവിത തലങ്ങളിൽ പൂപ്പൽ പറ്റി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇറങ്ങി നടക്കാൻ പഠിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ സകല ഫാരിസായിക ഗണങ്ങളുടെയും നടുവിലിരിക്കുകയാണ്. Luke 5:17-26. ദൈവിക നിയമത്തിന് വേലികെട്ടി കാക്കുന്നവരാണ് ഈ ഫരിസേയർ, ഫെൻസിംഗ് ദ ടോറ. ഇവരുടെ മധ്യത്തിലേക്ക് മച്ചു പൊളിച്ചുകൊണ്ട് ഒരു തളർവാദ രോഗിയെ അവൻ്റെ സുഹൃത്തുക്കൾ ഇറക്കുകയാണ്. ആ മനുഷ്യരുടെ വിശ്വാസം നാഥൻ്റെ ഹൃദയം കവരുന്നുണ്ട്. വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് മച്ചിൻകൂട് പൊളിച്ചിറങ്ങുന്നു അവർ. തളർവാദം, പാരാലിസിസ് എന്നത് കിടക്കയോട് ചേർന്ന് ഒരുവനെ ബന്ധിച്ച് കളയുന്ന ഒരു ജീവിതാവസ്ഥയാണ്. മരണത്തിനടുത്ത നിശ്ചലത പോലെ. നാഥൻ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ കെട്ടഴിക്കുന്നത്, അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുന്നത്. പാപത്തിൻ്റെ കെട്ടുമഴിച്ചു, ഉടലിൻ്റെ കെട്ടുമഴിച്ചു. ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ അവനോട് പറയുകയാണ് നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പുറപ്പെടുക എന്ന്. അവിടെ അതാ ഒരു തീർത്ഥാടനം ആരംഭിക്കുകയായി.
Thank you.